हेलो 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 പക്ഷെ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവായിരുന്നു. ഹലോ, ഹായ് ഷെരീഫ്. ഓക്കെ, അഭിവാദ്യങ്ങൾ. അഷ്റഫ് മാഷേ, നമസ്കാരം. പോവുക. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. റെഡി? ആ ആ ആ ആ കമൻറ്റുകൾ ഇങ്ങോട്ട് കാണുന്നില്ല, അതാ ഞാൻ ഇങ്ങനെ നോക്കണതേ. ഓക്കെ, ആ ഏതായിരുന്നാലും നമുക്കറിയാം ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെല്ലാവരും വീട്ടിൽ അടങ്ങിയിരിക്കുകയാണ്, സുരക്ഷിതരാണ്. നമ്മളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ സർക്കാരും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളും, പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആരോഗ്യവകുപ്പ്, റവന്യൂ വകുപ്പ് തുടങ്ങിയവയെല്ലാം, അതിലുപരി സാമൂഹ്യ സാംസ്കാരിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ, ഇവർക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമുക്കറിയാം, ഈ കാലത്ത് നമ്മളെല്ലാവരും വീട്ടിൽ അടങ്ങിയിരിക്കുമ്പോൾ നമ്മളെല്ലാം അടക്കിയിരുത്തുന്ന ഒരു സമൂഹമുണ്ട്. നമ്മോടൊപ്പം അടങ്ങിയിരിക്കുന്ന നമ്മുടെ കുട്ടികൾ, ഈ കുട്ടികൾ ഈ വെക്കേഷൻ സമയത്താണ് വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പുകളിലൂടെ വിദ്യാഭ്യാസ രംഗത്തേക്ക് അടങ്ങുന്ന വ്യത്യസ്ത തരത്തിലുള്ള ക്ലാസ്സുകൾ കിട്ടിത്തുടങ്ങുന്നത്. സമയത്ത് ഇവർക്ക് അതൊന്നും കിട്ടാത്ത സാഹചര്യത്തിലാണ് യുവലാ സാഹിതിയെ പോലുള്ള ഇത്തരത്തിലുള്ള പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ഇത്തരത്തിലുള്ള വിവിധ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് എത്തുന്നത്. അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു പാട്ടോട് കൂടിയിട്ട് തുടങ്ങാം. ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പാട്ടുവിശേഷങ്ങൾ നാടൻപാട്ടിൻ്റെ അകപ്പൊരുൾ എന്നുള്ളതാണ്. നാടൻപാട്ടിൻ്റെ ഉദ്ഭവവും അതിൻ്റെ പരിണാമവും അതിൻ്റെ വളർച്ചയും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ആണ് അല്പം പാട്ടുകൾ പാടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. രാരിക്കം രാരാരോ രേരിക്കം രേരേരോ, 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 രാരിക്കം രാരാരോ രേരിക്കം രേരേരോ. ഈ പാട്ടുകൾ നാടൻപാട്ട് മേഖലയിലേക്ക് കടക്കാൻ കഴിയില്ല. നാടൻപാട്ട് പറയുന്നതിന് മുൻപ് മറ്റുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് പാട്ട് പോകുന്നതായിരിക്കും എന്നാണ് നമുക്കറിയാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി പാട്ടുകൂട്ടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നാടൻപാട്ടല്ലാണ്ട് മറ്റ് നിരവധി പാട്ടുകൾ, ആ പാട്ടുകളിലേക്കൊക്കെ നമുക്ക് കുറഞ്ഞ രീതിയിലൊന്ന് സഞ്ചരിച്ച് നോക്കാം. ഓക്കെ. റിയാസ് അഹമ്മദ്, ആ മജീദ് ശിവപുരം, യുവല സാഹിതി ബാലുശ്ശേരി മേഖലയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. ആ മജിക്ക, നമസ്കാരം. ഓക്കെ, റെഡി. ഇല്ലിമുള്ളം കാടുകളിൽ എല്ലാം പാടി വരും തന്നലേ തന്നലേ, ഇല്ലിമുള്ളം കാടുകളിൽ
ആത്മാന്റെ പൊരുളെ താണ് നീ നമുക്ക് താണ് നീ നമുക്ക് പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിലിക്കേ ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ താണ് നീ നമുക്ക് താണ് നീ നമുക്ക് കീരി കീരി കുന്നുംതാ വിലപുരം കാണ എന്തട കുഞ്ഞാങ്ങേ നമുക്കും പോവാണ്ടേ മന്ദര കാവിലെ വിലപുരം കാണ എന്തട കുഞ്ഞാങ്ങേ നമുക്കും പോവേണ്ടേ ആ നമുക്കും പോവേണ്ടേ ഇതോല പായ വിരിച്ച് അയേലോ പറമെല്ലു പൊലിച്ച് ഹലോ കേൾക്കുന്നില്ല ഹലോ കേൾക്കുന്നില്ല ഒരു കമൻ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ശബ്ദം കേൾക്കുന്നുണ്ടോ ഹലോ കുഞ്ഞാലിക്ക പി ടി കുഞ്ഞാലിക്ക ഇപ്പം ശബ്ദം കേൾക്കുന്നുണ്ടോ ഓ ഓക്കെ കേൾക്കുന്നുണ്ട് ഓക്കെ റെഡി ആ ഇപ്പോൾ കുറച്ച് പാട്ടുകൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു ഈ ചെയ്തതിനെ നമ്മൾ പറയുന്നത് എന്താണ് പാട്ട് എന്നാണ് നമ്മളിതിനെ പറയാം പക്ഷേ ഈ പാട്ട് പറഞ്ഞു നോക്കുന്ന സമയത്തേക്ക് പാട്ടുകൾ തന്നെ വ്യത്യസ്ത തരത്തിലേക്ക് പോകുന്നുണ്ട് നമുക്കറിയാം അതിൽ പല തരത്തിലുള്ള പാട്ടുകളുണ്ട് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് പാട്ട് എന്ന് പറയുന്ന ഈ പേര് എന്താണ് ഈ പാട്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പൊതുവേ കേൾക്കുന്ന കുട്ടിക്കാലത്തെല്ലാം കേട്ടു വരുന്ന ഒരു പേരാണ് പാട്ട് പാട്ടെന്നാൽ എന്താണ് പാട്ടെന്നാൽ എന്താണ് ഈ പാട്ടെന്നാൽ എന്താണ് ഈ പാട്ടെന്നാൽ എന്താണ് ഈ പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം പാട്ട് കണ്ണുകൊണ്ട് കാണുന്ന സാധനമാണോ ചെവി കൊണ്ട് കേൾക്കുന്നതാണോ അല്ലെങ്കിൽ മൂക്കിലൂടെ ശ്വസിക്കുന്നതാണോ നാക്ക് കൊണ്ട് ടേസ്റ്റ് ചെയ്യുന്നതാണോ അപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം ചെവി കൊണ്ട് കേട്ടെങ്കിൽ മാത്രമേ നമ്മളത് പാട്ടായിട്ട് മനസ്സിലാക്കുന്നുള്ളൂ അപ്പോൾ ചെവി കൊണ്ട് കേൾക്കുന്നതിനെ നമുക്കെന്ത് പറയാം ശബ്ദം എന്നിട്ട് പറയാം അപ്പം കൃത്യമായിട്ട് എന്ത് പറയാം ശബ്ദമാണി പാട്ട് ശബ്ദമാണി പാട്ട് ഈ ശബ്ദമാണി പാട്ട് അപ്പം നോക്കുമ്പോൾ എല്ലാ ശബ്ദവും പാട്ടിന് കിണത്തപ്പെടുക്കാൻ പറ്റുമോ ഇല്ല എല്ലാ ശബ്ദവും പാട്ടല്ല ഈ എല്ലാ ശബ്ദവും പാട്ടല്ല പിന്നെ എങ്ങനെയുള്ള ശബ്ദമാണ് നമ്മൾ പാട്ടായിട്ട് ധ്വനിക്കുക ഈണവും താളവും കൂടി ചേരും ശബ്ദമാണി പാട്ട് ഈണവും താളവും കൂടി ചേരും ശബ്ദമാണി പാട്ട് പാട്ടെന്നാൽ എന്താണ് ഈ പാട്ടെന്നാൽ എന്താണ് ശബ്ദമാണി പാട്ട് ഈ ശബ്ദമാണി പാട്ട്
താളങ്ങളും കൂടി ചേരുന്ന ശബ്ദത്തെയാണ് നമ്മൾ പാട്ട് എന്ന് പറയുക. അപ്പോൾ ഈണവും താളവും കൂടി ചേരുന്ന സമയത്ത് ഈണം എന്താണെന്നും താളം എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് എന്താവുള്ളൂ, പാട്ടിലേക്ക് പോവുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് കേട്ടു വരുന്നതാണ് ഈണങ്ങൾ, ഈണങ്ങൾ എന്താണ് എന്ന്. പക്ഷേ അതിൻ്റെ നിർവചനം എന്താണ് ഈണം എന്ന് പറയുമ്പോഴാണ് നമ്മുടെ മനസ്സ് പലതരത്തിലേക്ക് സഞ്ചരിക്കുക. ആ മോൾ നല്ല ഈണത്തിൽ പാടിയിട്ടുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ആ മോൻ നല്ല ഈണത്തിൽ പാടിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എന്താ ഈണം ഇവിടെ വരുന്നത്? ഈണമൊന്നുമില്ല, നമ്മുടെ ശബ്ദത്തിൻ്റെ സഞ്ചാരത്തെയാണ് നമ്മൾ ഈണം എന്ന് പറയുന്നത്. ഈണം ട്യൂണാകുന്നുണ്ട്, ചില സ്ഥലത്ത് രാഗങ്ങളാകുന്നുണ്ട്, ഇശലുകളാകുന്നുണ്ട്, ശീലുകളാകുന്നുണ്ട്. ആ ഓരോ സംഗീതത്തിൻ്റെ ഭാഷയിലേക്ക് മാറി മാറി വരുന്നതാണ് ഈണം. പിന്നെ താളത്തിനെയാണ്. എന്താ താളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താളം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം ടൈമിംഗ് എന്ന് പറയുന്നത്, ടൈമിംഗ് അതായത് സമയത്തിൻ്റെ കൃത്യമായിട്ടുള്ള അളവിനെയാണ് താളം എന്ന് പറയാം. അപ്പം ഈണം മനസ്സിലായി, താളം മനസ്സിലായി, ഇവ രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ഒരു പാട്ട് പിറക്കുന്നത്. ഈണവും താളവും കൂടിച്ചേരും ശബ്ദമാണ് ഈ പാട്ട്. ഈണവും താളവും കൂടിച്ചേരും ശബ്ദമാണ് ഈ പാട്ട്. അപ്പോൾ പാട്ടിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു നിർവചനം നമ്മൾ മനസ്സിലാക്കി. പിന്നെ അല്പം പിറകോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം പാക്കനാരുടെ കഥകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ബദർപടയുണ്ട്, അതേപോലെ ഉഹുദുപടയുണ്ട് തുടങ്ങിയ നിരവധി പടകളുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ പറയാം പാക്കനാരുടെ ഒരു പടയാണ് നമ്മുടെ മനസ്സിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത്. ഹലോ, സാജിത്ത് മുഹമ്മദ്, ലാൽ സലാം, ഓക്കെ, സാജിത്ത് മുഹമ്മദ്. ആ പാക്കനാരുടെ ഒരു കഥ നമുക്കറിയാം. പാക്കനാർ പട നയിച്ചുള്ളൊരു കാലമുണ്ടായിരുന്നു. പാക്കനാരെ പാക്കനാരെ നിങ്ങളുടെ കാലിലൊരയാളം, നിങ്ങളുടെ കാലിൽ പാക്കനാരോട് ചോദിക്കുകയാണ്, കൃത്യമായിട്ട് അങ്ങോട്ട് ചോദിക്കുക, പാക്കനാരെ നിങ്ങളുടെ കാലിൽ എന്താണ് അടയാളം എന്നുള്ളത്. പാക്കനാരെ പാക്കനാരെ നിങ്ങളുടെ കാലിൽ എന്താണ് അടയാളം എന്നുള്ളത്, അത് കൃത്യമായ ഈണത്തിലും താളത്തിലും അങ്ങോട്ട് ചോദിക്കുക. ആ ഈണത്തിലും താളത്തിലും ചോദിക്കുമ്പോൾ ആ ചോദ്യം കേൾക്കുന്നവൻ്റെ കാതുകൾക്ക് ഇമ്പം കൊള്ളുന്നു, കാതുകൾ വളരെ മനോഹരമായിട്ട് ശബ്ദത്തെ കേൾക്കുന്നു. പാക്കനാരെ പാക്കനാരെ നിങ്ങളുടെ കാലിൽ എന്തടയാളം, പാക്കനാരെ പാക്കനാരെ നിങ്ങളുടെ കാലിൽ എന്തടയാളം. പാക്കനാരോട് പാക്കനാരുടെ കാലിൽ എന്തോന്ന് പറ്റിയിട്ട് എന്താണ് പാക്കനാരെ പാക്കനാരുടെ കാലിൽ അടയാളം പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഈണമുണ്ട്, കൃത്യമായിട്ടുള്ളൊരു താളമുണ്ട്. ആ കൃത്യമായ ഈണവും താളവും കൂടിച്ചേർന്ന സമയത്ത് ആ ചോദ്യം മനസ്സിലേക്ക് തുളച്ചു കയറുകയും ചെവികളിലേക്ക് തുളച്ചു കയറുകയും മനസ്സിലത് അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പാക്കനാർ പറയുന്ന മറുപടി എന്തെന്നാ, പണ്ട് പണ്ട് പട വന്ന കാലത്ത് കാലിൽ ചെല്ലം വിട്ടൊരടയാളം, പണ്ട് പണ്ട് പട വന്ന കാലത്ത് കാലിൽ ചെല്ലം വിട്ടൊരടയാളം. ആ പാക്കനാരെ പാക്കനാരെ നിങ്ങളുടെ കാലിൽ എന്തടയാളം, പാക്കനാരെ പാക്കനാരെ നിങ്ങളുടെ കാലിൽ എന്തടയാളം. ആ പണ്ട് പണ്ട് പട വന്ന കാലത്ത് കാലിൽ ചെല്ലം വിട്ടൊരടയാളം, കാലത്ത് കാലിൽ ചെല്ലം വിട്ടൊരടയാളം. പാക്കനാരോട് കാലിൽ എന്താണെന്ന് ചോദിക്കുന്നു, പാക്കനാർ പറയുന്നു പണ്ട് പണ്ട് പട വന്ന കാലത്ത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാക്കനാർ പടക്കുപോയ സമയത്തേക്ക് പട വന്ന കാലത്ത് പട നയിച്ചിരുന്നത് കാലിൽ ചെലമ്പിട്ടുകൊണ്ടായിരുന്നു പട നയിച്ചിരുന്നത്. ആ പട നയിച്ച പാക്കനാരുടെ കാലിലെ ചെലമ്പ് കൊണ്ടിട്ടുള്ള അടയാളമാണ് പാക്കനാരുടെ കാലിൽ എന്നാണ് പാക്കനാർ മറുപടി പറയുന്നത്. പിന്നെ പാക്കനാരെ പാക്കനാരെ നിങ്ങളുടെ അരയിൽ എന്തടയാളം, പാക്കനാരെ പാക്കനാരെ നിങ്ങളുടെ അരയിൽ എന്തടയാളം. പാക്കനാരുടെ അരയിൽ എന്തോ അടയാളം കണ്ടിട്ട് പാക്കനാരോട് ചോദിക്കുകയാണ്, പാക്കനാരെ നിങ്ങളുടെ അരയിൽ എന്താണ് ഒരു അടയാളം കാണുന്നത്. അപ്പം കൃത്യമായിട്ട് പാക്കനാർ മറുപടി പറയണത് എന്താ, ഏത് കാലത്താ, പണ്ട് പണ്ട് പട വന്ന കാലത്ത്, പണ്ട് പണ്ട് പട വന്ന കാലത്ത് അരയിൽ എന്താ കിട്ടുക, അരയിൽ മണി കിട്ടും. അരയിൽ കിട്ടുന്ന മണിക്കാണ് നമ്മൾ പറയുക അരമണി എന്നുള്ളത്. പണ്ട് പണ്ട് പട വന്ന കാലത്ത് അരമണി കിട്ടിയൊരടയാളം, പണ്ട് പണ്ട് പട വന്ന കാലത്ത് അരമണി കിട്ടിയൊരടയാളം. ആ പാക്കനാരെ പാക്കനാരെ നിങ്ങളുടെ അരയിൽ എന്തടയാളം.
വന്നകാലത്ത് അരമണി കിട്ടി ഒരടയാളം. ഈ നമ്മുടെ സമയം കഴിയുമ്പോഴേക്ക് ഈ പാക്കനാറുടെ പാട്ട് നമ്മളെല്ലാവരും പഠിച്ചിരിക്കും. ഒന്നുമില്ല, ആദ്യം പാക്കനാറോട് എന്താണ്, പാക്കനാറുടെ കാലിൽ എന്താണെന്ന് പറയുന്നത്, പാക്കനാർ കൃത്യമായിട്ട് മറുപടി പറയുന്നത്, പണ്ട് പണ്ട് പട വന്ന കാലത്ത് കാലിൽ ചിലമ്പിട്ട അടയാളമാണ്. പിന്നെ പാക്കനാറോട് ചോദിക്കുന്നത് പാക്കനാരുടെ അരയിൽ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പാക്കനാർ മറുപടി കൃത്യമായിട്ട് പറയുന്നു, പണ്ട് പണ്ട് പട വന്ന കാലത്ത് അരമണി കെട്ടിയിട്ടുള്ള അടയാളമാണ് എന്ന് പറയുന്നു. അപ്പം നമുക്ക് എന്താണ്, ഒന്ന് ദേ പോയി ദേ വന്നു എന്ന് പറഞ്ഞ പോലെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകാം. ഓക്കെ, ബിനീഷ് എട്ടി മുച്ചുക്കുന്ന്. ഓക്കെ, ബിനീഷ് അഭിവാദ്യങ്ങൾ. ഓക്കെ, കമൻറ്റുകൾ ഇങ്ങോട്ട് കൃത്യമായിട്ട് കയറി വരുന്നില്ല, കാണുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ശ്രദ്ധിച്ച് നോക്കുന്നത്. പോൾ വർഗീസ്, ഓക്കെ, അഷ്റഫ് മാഷ്, ഓക്കെ, കുഞ്ഞാലിക്ക് അഷ്റഫ് മാഷ് റെഡി. പ്രത്യേകിച്ച് കമൻറ്റുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പരിപാടിയിലേക്ക് തന്നെ തുടർന്നിട്ട് മുന്നോട്ട് തന്നെ പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈണവും താളവും കൂടി ചേരുന്ന ശബ്ദത്തെയാണ് പാട്ടുകളെന്ന് പറയുന്നത്. കേൾക്കാൻ വളരെ സുഖകരമായിരിക്കുന്ന ശബ്ദമാണ്, അതിന് ഈണവും താളവും അടങ്ങിയിരിക്കും. അപ്പോൾ പാട്ടിനെ കൃത്യമായിട്ട് നമുക്ക് രണ്ട് തരത്തിൽ നിർവചിക്കാം. ഒന്ന്, കാതുകൾക്ക് കേൾക്കാൻ ഇമ്പമുള്ള, മനോഹരമുള്ള, സുഖമുള്ള ഏതൊരു ശബ്ദത്തെയും നമുക്കെന്ത് പറയാം, പാട്ട് എന്ന് വിശേഷിപ്പിക്കാം, പാട്ട് എന്ന് പറയാം. രണ്ടാമത്തേത്, ഈ സുഖം ഉണ്ടാവണമെങ്കിൽ, ശബ്ദം സുഖം ഉണ്ടാവണമെങ്കിൽ അതിൽ സംഭവിച്ചെന്നാണ് ഓക്കെ, അതിൽ രണ്ട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. ആ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഒന്ന് ഈണമാണ്, ഒന്ന് താളമാണ്. ഇത്തരത്തിൽ ഈണവും താളവും അടങ്ങിയിരിക്കുന്ന പാട്ടുകളെന്ന് പറയുമ്പോൾ നമുക്കെന്താവണം, ഈ പാട്ടുകൾ വ്യത്യസ്ത തരത്തിലേക്ക് സഞ്ചരിക്കപ്പെടുന്നുണ്ട്. വ്യത്യസ്ത മേഖലകളായിട്ട് നമ്മൾ എന്താകുന്നുണ്ട്, പാട്ടുകളെ ഡിവൈഡ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെയാണ് അതെ അതെ, അത് നേരത്തെ കൊണ്ടതാണ്, നേരത്തെ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ. അവിടെയാണ് പാട്ടുകളെ ശാസ്ത്രീയപരമായിട്ട്, അർദ്ധശാസ്ത്രീയപരമായിട്ടും മറ്റ് ജനകീയപരമായിട്ടും പാരമ്പര്യപരമായിട്ടുമെല്ലാം നമ്മൾ വേർതിരിക്കപ്പെടുന്നത്. ഇവിടെ ശാസ്ത്രീയപരമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമല്ല, നാടൻപാട്ടിൻ്റെ കാര്യമാണ്. അപ്പം നാടൻപാട്ടിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് അങ്ങോട്ട് കയറാം. നാടൻപാട്ടിൻ്റെ അകപ്പൊരുളിലേക്കാണ് നമ്മൾ നാടൻപാട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, പാട്ടുകൾ വാക്കുകളാണ്. പഴയകാലത്ത് പാട്ടിൻ്റെ ഉദയം എന്ന് പറയുന്ന സമയത്തേക്ക് നമ്മുടെ പൗരാണിക കാലങ്ങളിലെല്ലാം തന്നെ രാപ്പകലന്ത്യോളം, രാപ്പകലന്ത്യോളം ോളം. വ്യത്യസ്തങ്ങളായിട്ടുള്ള നാട്ടുതൊഴിലുകൾ അധ്വാനങ്ങളിൽ ഏർപ്പെട്ടിട്ട് തിരിച്ചെത്തിയിരിക്കുന്ന വീടിൻ്റെ തൻ്റെ സ്വന്തം വീട്ടുമുറ്റത്ത് എത്തിയിരിക്കുമ്പോൾ ഇവർ സംഘം ചേർന്നിട്ട് കൂട്ടം കൂടിയിട്ട് ആർത്തുല്ലസിച്ചിട്ട് വംശീയവാദ്യങ്ങളായിട്ടുള്ള തുടിയായിരുന്നല്ല ഓരോ വംശത്തിൻ്റെ ഏത് വാദ്യമാണോ ആ വാദ്യങ്ങൾ കൊട്ടിക്കൊണ്ട് ആ വാദ്യങ്ങൾ കൊട്ടുന്നുണ്ടാകുന്ന സമയത്തേക്ക് വാദ്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന താളത്തിനനുസരിച്ച് കൊണ്ട് ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഏത് ഭാഗങ്ങൾ താളത്തിനനുസരിച്ച് കൊണ്ട് ചലിപ്പിക്കുന്ന ഒരു പതിവാണ്. ഈ ചലനത്തിൽ ചലനത്തോടനുസരിച്ച് കൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു.
ഹോയ് ആ ശബ്ദം നീട്ടുകയും കുറുക്കുകയും ചെയ്തുകൊണ്ട്. ഇത്തരത്തിൽ നീട്ടിയും കുറുക്കിയിട്ടും വരുന്ന ശബ്ദം കാതുകളെ മനോഹരമാക്കുന്നു. ആ ശബ്ദത്തിൻ്റെ സ്ഥാനത്ത് പിന്നീട് ഇവർക്ക് മാധ്യമങ്ങളായിട്ട് വരുന്നു. ആ ശബ്ദം പറയുന്നത് എന്താണോ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ശബ്ദങ്ങളിലൂടെയായിരിക്കും. നമുക്കറിയാം, വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാകണം ചെഞ്ചീര. വട്ടത്തിൽ തടമിട്ട് നീളത്തിൽ തടമിട്ട് അങ്ങനെ പാകണം ചെഞ്ചീര. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാകണം ചെഞ്ചീര. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാകണം ചെഞ്ചീര. ചെഞ്ചീര ഇത് ചെഞ്ചീര, ചഞ്ചക്കം ചഞ്ചക്കം ചെഞ്ചീര. ചെഞ്ചീര ഇത് ചെഞ്ചീര, ചഞ്ചക്കം ചഞ്ചക്കം ചെഞ്ചീര. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാകണം ചെഞ്ചീര. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാകണം ചെഞ്ചീര. വെണ്ണീരറിയണം ചെഞ്ചീര, വെള്ളം നനയണം 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 ചെഞ്ചീര. എങ്ങനെ പൊങ്ങണം ചെഞ്ചീര, മുട്ടിന് പൊങ്ങണം ചെഞ്ചീര. എങ്ങനെ നുള്ളണം ചെഞ്ചീര, മുട്ടിന് നുള്ളണം ചെഞ്ചീര. എങ്ങനെ പൊങ്ങണം ചെഞ്ചീര, മുട്ടിന് പൊങ്ങണം ചെഞ്ചീര. എങ്ങനെ നുള്ളണം ചെഞ്ചീര, മുട്ടിന് നുള്ളണം ചെഞ്ചീര. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ കടമിട്ട് അങ്ങനെ പാകണം ചെഞ്ചീര. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ കടമിട്ട് അങ്ങനെ പാകണം ചെഞ്ചീര. വെണ്ണീരറിയണം ചെഞ്ചീര, വെള്ളം നനയണം ചെഞ്ചീര. വെണ്ണീരറിയണം ചെഞ്ചീര, വെള്ളം നനയണം ചെഞ്ചീര. ചെഞ്ചീര ഇത് ചെഞ്ചീര, ചഞ്ചക്കം ചഞ്ചക്കം 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 ചെഞ്ചീര. ഇങ്ങനെ തൻ്റെ പാരമ്പര്യമായിട്ടുള്ള അറിവുകൾ തലമുറകൾക്ക് പകർന്നു കൊടുത്തിരിക്കുന്നത് പാട്ട് രൂപേണയായിരുന്നു. ഈ പാട്ട് രൂപേണ പകർന്നു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും മനസ്സിൽ കാലാകാലവും അടിയുറച്ച് മനസ്സിലിരിക്കും എന്നുള്ളൊരു പാരമ്പര്യ വിശ്വാസവും ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ നാടൻ പാട്ടിൻ്റെ ഇത്രയൊക്കെ പാട്ടുകളുണ്ടെങ്കിലും ഈ പാട്ടുകൾ വെറുതെ പാടുന്ന പാട്ടുകളല്ല നാടൻ പാട്ട്. മറ്റുള്ള പാട്ടുകളിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായിട്ട് കിടക്കുന്ന പാട്ടുകൂട്ടങ്ങളാണ് നാടൻ പാട്ടുകൾ. അതുകൊണ്ട് തന്നെ നാടൻ പാട്ടുകളെ ഒരിക്കലും നമ്മൾ വെറും പാട്ടുകളെന്ന് പറയുന്നില്ല, വെറുതെ പാടുന്ന പാട്ടുകളെന്ന് പറയുന്നില്ല. ഒരു പാട്ട് സമൂഹത്തിൽ പിറക്കുകയാണെങ്കിൽ ആ പാട്ടിന് സമൂഹത്തിൽ കൃത്യമായിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും, ഓരോ ധർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ നാടൻ പാട്ടുകൾ സമൂഹത്തിന് വേണ്ട പാട്ടുകളാണ്, നമുക്ക് ആവശ്യമുള്ള പാട്ടുകളാണ്. ഒരു പാട്ട് പിറന്നു കഴിഞ്ഞാൽ ആ പാട്ടുകൊണ്ട് സമൂഹം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. മനുഷ്യ നിലനിൽപ്പിന് തന്നെ വേണ്ടിയിരിക്കുന്ന ഏതെങ്കിലും പല പല തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കും. കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന സമയത്തേക്കാണ് എന്താകുന്നത്, പാട്ടുകൂട്ടങ്ങൾ, പാട്ടുകൾ ചിലത് നശിച്ചു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ശ്രദ്ധ ഞാൻ ഓണക്കാലത്തേക്ക് ഒന്ന് കൊണ്ടുവരും. എൻ്റെ കുട്ടിക്കാലത്തെല്ലാം വയലുകളിലൂടെയും കുന്നിന്മുകളിലൂടെയെല്ലാം പൂക്കൊട്ട കഴുത്തിലിട്ടിട്ട് പൂനുള്ളി നടന്നിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ 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 അത്തത്തിൻ ഉച്ചയ്ക്കൊരു പച്ച കണവിത്തി ഏടാക്കി ചീന്തി തോറ്റേലും കെട്ടി വയനാടൻ മഞ്ഞള് മുഴക്കരച്ച് അക്കാപ്പാടൻ തേങ്ങാ പതിനെ തരച്ച് ഏഴാക്കി ചീന്തി തോറ്റേലും കെട്ടി അപ്പാച്ചിറയില് മീനൂറ്റാൻ പോയി അതിലേക്ക് വലിയൊരു മീനിനെ കിട്ടി അപ്പാല് പിടിച്ച് വരുമ്പോ ീനക്കി കൊതുമ്പേൽ വെച്ച്
വയനാടൻ മഞ്ഞള് മുടക്കരച്ച് അപ്പാടൻ തെങ്ങാപ്പതിനെട്ടരച്ച് കറിവെന്ത് കറിയുടെ മണവും പരന്ന് ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്നേ ഉപ്പുണ്ടോ മുളകുണ്ടോ കൂട്ടൊന്ന് നോക്കി കൂട്ടാനിരുന്ന തീർന്നും പോയേ പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ. ഇത്തരത്തിലുള്ള പാട്ടുകളെല്ലാം ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊന്നും ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇപ്പോൾ കേൾക്കാനേ കഴിയുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂ പറിക്കുക എന്നുള്ള ധർമ്മം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ആ പൂ പറിക്കൽ നമുക്കിന്നില്ല. പൂ പറിക്കുക എന്നുള്ള ധർമ്മം നമ്മൾ മാറ്റിവെക്കുമ്പോൾ പൂ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാടുന്ന പാട്ടുകളെല്ലാം പോയി. ആന പോകുന്ന പൂമരത്തിൻ്റെ ചോടെ പോകുന്ന ധാരാടാ അരനുമല്ല കുരനുമല്ല കുട്ടിക്കാട്ടുള്ള തേവർ. ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒട്ടനവധി പാട്ടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു വന്നത് വെറുതെ പാടുന്ന പാട്ടുകളല്ല, ചില ധർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഏത് പാട്ട് പിറക്കുകയാണെങ്കിലും. നാടൻപാട്ട് പിറന്നാൽ ധർമ്മങ്ങളുണ്ടാവും, ധർമ്മങ്ങളില്ലാത്ത പാട്ടുകൾ പിറന്നിട്ടില്ല. ഇപ്പം നമുക്ക് നാടൻപാട്ടുകൾ കർത്തൃക സാഹിത്യങ്ങളും അജ്ഞാത കർത്തൃക സാഹിത്യങ്ങളും ഉണ്ട്. അതിൻ്റെ പ്രത്യേകതകളിലേക്ക് നമുക്ക് പോകുന്ന സമയത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുക, നാടൻപാട്ടുകൾ കർത്തൃക സാഹിത്യങ്ങളല്ല, അജ്ഞാത കർത്തൃകങ്ങളാണ്. നാടൻപാട്ടുകളെ നാടൻപാട്ടുകളായിട്ടും നാടോടിപ്പാട്ടുകളായിട്ടും രണ്ട് തരത്തിലേക്ക് പറയുന്നുണ്ട്. പ്രാദേശിക തരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പാട്ടുകളെ പ്രാദേശിക പാട്ടുകളെന്ന് നാടൻപാട്ടുകളെന്ന് പറയുമ്പോൾ, വംശീയ തരത്തിൽ നിന്നും വരുന്ന പാട്ടുകളെ വംശീയ പാട്ടുകളെന്നും നാടോടിപ്പാട്ടുകളെന്നും വിശേഷിപ്പിക്കപ്പെടും. അപ്പോൾ ഞാൻ നേരത്തെ പാടിയിരിക്കുന്ന വട്ടത്തിൽ കുഴികുത്തി എന്നുള്ളതൊക്കെ എനിക്ക് പ്രാദേശിക തരത്തിലുള്ള പാട്ടുകളാണ്, പ്രാദേശിക പാട്ടുകളാണ്. കീരി കീരി കിണ്ണം താ കമൻറ്റുകളൊന്നും വരുന്നില്ലല്ലോ, അങ്ങോട്ട് എത്തുന്നില്ലേ? ഹലോ ഹലോ, ഇല്ലെങ്കിൽ വിളിക്കല്ലോ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രാദേശിക പാട്ടുകളും വംശീയ പാട്ടുകളും. ഈ പ്രാദേശിക പാട്ടുകളായിരുന്നാൽ പ്രദേശത്തിൻ്റെ പാട്ടുകൾ, അതിനെയാണ് നമ്മൾ നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത്. വംശീയ പാട്ടുകളെ ഓ അതാ നേരത്തെ നോക്കി കമൻ്റ്. വംശീയ പാട്ടുകളെ നാടോടിപ്പാട്ടുകൾ എന്ന് പറയും. ഇവിടെ വംശീയ പാട്ടുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പൂമരം പോലൊരു വെള്ളോൻ പൂമരം പൂമരം പൂത്തു
അങ്ങനെയാണ് ഇവിടെ നാടൻ പാട്ടുകൾ നാടോടി നാടൻ പാട്ടുകളും നാടോടിപ്പാട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം പറഞ്ഞു ഓരോ പ്രദേശത്തു നിന്നും ഡെവലപ്പ് ചെയ്തിരിക്കുക പ്രദേശത്തു നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള പാട്ടുകളെ പ്രാദേശിക പാട്ടുകൾ അതായത് നാടൻ പാട്ടുകളെന്നും വംശീയപരമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവരെ വംശീയ കൂട്ടായ്മയിൽ നിന്നും ഉണ്ടായിട്ടുള്ള പാട്ടുകളെ നാടോടിപ്പാട്ടുകളെന്ന് പറയപ്പെടുന്നു. ഒരു വംശത്തിന് പിറക്കുന്ന പാട്ടുകൾ ആ വംശത്തിൻ്റെ തന്നെ അവകാശത്തിൽ നിൽക്കുന്ന പാട്ടുകൾ ആ വംശീയപരമായിട്ട് തന്നെ വികസിപ്പിച്ചെടുക്കുന്ന പാട്ടുകൾ ആ വംശീയപരമായിട്ട് തന്നെ വാമൊഴി ആ വംശീയപരമായിട്ട് തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്ന പാട്ടുകളാണ്. ഇവിടെ നമുക്ക് എന്തു ചെയ്യാം ഇതിൻ്റെ പ്രത്യേകതകളെ മാത്രം ഒന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് നാടൻപാട്ടിൻ്റെ പ്രത്യേകതകൾ? നാടൻപാട്ട് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാട്ട് ആരാണ് എഴുതിയത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ യാതൊരു ധാരണത്തിലും പറയാൻ പറ്റില്ല. ആരാണ് എഴുതിയത് എന്നുള്ളത് ഫോക്ലോർ പറയണത് നാടൻപാട്ട് അജ്ഞാത കർത്തൃക സാഹിത്യങ്ങളാണ്, അജ്ഞാത കർത്തൃകങ്ങളാണ്. ആരാണ് പാട്ടുകൾ ഉണ്ടാക്കിയത് എന്നറിയില്ല. നമുക്കറിയാം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു സൃഷ്ടിയാണെങ്കിൽ ഏതൊരു സൃഷ്ടിയായിക്കോട്ടെ ഒരു സൃഷ്ടിയാണെങ്കിൽ ആ സൃഷ്ടി പിറക്കുന്നതിന് ഒന്നോ അതിലധികമോ ആൾക്കാരുടെ എന്തുണ്ടാവും അധ്വാനങ്ങൾ അതിൻ്റെ ഭാഗത്തുണ്ടാവും. വെറുതെ ഒരാളും ഇല്ലാതൊരു സൃഷ്ടി പിറക്കപ്പെടുന്നില്ല. പക്ഷേ നാടൻപാട്ടിനെ സംബന്ധിച്ചിട്ട് ആരാണോ ജന്മം എടുത്തിട്ടുള്ളത് അതിൻ്റെ അവകാശികൾ ആരാണോ അതിൻ്റെ സൃഷ്ടാവ് ആരാണോ ആ സൃഷ്ടാവിനെ സമൂഹം മാനിച്ചിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് സൃഷ്ടിയെ സമൂഹം ഏറ്റെടുത്തിട്ട് ആ സൃഷ്ടിയെ സമൂഹത്തിൽ വ്യാപിച്ചിരുന്നു. അങ്ങനെ കാലക്രമേണ കാലങ്ങൾക്കപ്പുറത്ത് സൃഷ്ടി ഇവിടെ നിലനിൽക്കുകയും സൃഷ്ടാവ് ആരാണെന്നറിയാതെ മാഞ്ഞു പോവുകയും ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് അവിടെ ഉള്ളത്. പക്ഷേ ഇടയ്ക്ക് കയറിയിട്ട് ഞാനൊരു കാര്യം പറയും. ഇപ്പോൾ ഇന്ന് എഴുത്തുപാട്ടുകൾ ഒരുപാട് എഴുത്തുപാട്ടുകൾ നാടൻ പാട്ടിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പഴയ കാലത്തേക്ക് നമുക്ക് പഴയ കാലത്ത് സിനിമാ പാട്ടുകളെ പഴയ എത്രയോ സിനിമാ പാട്ടുകളുണ്ട്. ഈ സിനിമാ പാട്ടുകൾ ഇന്നും നമ്മൾ ചെവിയിൽ മൂളിക്കൊണ്ട് നടക്കുന്നുണ്ട്. പഴയതെന്നും നിലനിൽക്കും. പക്ഷേ പുതുമയായിട്ട് പലതും പിറക്കുന്ന സമയത്തേക്ക് അതിൽ വളരെ കാമ്പുള്ളതിനെ മാത്രം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ എഴുത്തുപാട്ടുകൾക്ക് നാടോടി സാഹിത്യത്തിലെ എഴുത്തുപാട്ടുകൾക്ക് ഒരു പരിധിവരെ ജീവൻ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹലോ ഷിജി സജീവ് അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടനുഭവം. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു വരുന്നത് ഇവിടെ ഇപ്പോൾ സി ഡി ആയിരുന്നാലും നെറ്റായിരുന്നാലും നമ്മളൊക്കെ എടുത്തു നോക്കുന്ന സമയത്തേക്ക് നെറ്റിൽ നിന്നും സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടാൻ പറ്റാത്ത പാട്ടുകളാണ് പാരമ്പര്യ പാട്ടുകൾ. അപ്പോൾ വാമൊഴിയായിട്ട് കിട്ടിയിരിക്കുന്ന പാട്ടുകളാണ് ഇതെല്ലാം. വരമൊഴിയായിട്ട് ഒരുപാട് പാട്ടുകൾ ഇന്ന് കർത്തൃക സാഹിത്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഇവയെല്ലാം പൊതുവിൽ നാടൻപാട്ടുകളായിട്ട് അറിയപ്പെടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ നാടൻപാട്ടിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, രവീന്ദ്രൻ കെ ആർ നന്നാവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ബിനീഷ് കുമാർ വി കെ എസ് യു പി ആർ അല്ലേ? സൂപ്പർ. ഓക്കെ സൂപ്പർ. ഓക്കെ സൂപ്പർ സൂപ്പർ സൂപ്പർ. റെഡി റെഡി റെഡി. ജോലിഭാരം കുറയ്ക്കാൻ പണികൾക്കിടയിൽ പാടുന്ന ഏതെങ്കിലും പാട്ടുകൾ പാടിത്തരാമോ? ഓ, തീർച്ചയായും പാടാം. നാടൻപാട്ടിൽ ഒരുപാട് പാട്ടുകൾ അധ്വാന ഭാരത്തിൻ്റെ ലഘൂകരണത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ തന്നെയാണ് ഇത്. പാട്ടുകളുടെ താളങ്ങൾ പറയുന്ന സമയത്തേക്ക് ആ ഭാഗത്തിലേക്ക് ഞാൻ ആഡ് ചെയ്യും തീർച്ചയായിട്ടും. സജയൻ കെ സി അഭിവാദ്യങ്ങൾ. ഓക്കെ സജയേട്ടാ, തീർച്ചയായിട്ടും പാടിത്തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വാമൊഴിപ്പാട്ടുകളുണ്ട്, വരമൊഴിപ്പാട്ടുകളുണ്ട്. ഇത് വാമൊഴിപ്പാട്ടുകൾ നമുക്കിപ്പോൾ പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം നാടൻപാട്ടിൻ്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അജ്ഞാത കർത്തൃകമാണ്. ആരാണ് പാട്ട് എഴുതിയത് എന്ന് അറിയാത്ത പാട്ടുകളാണ് നാടൻപാട്ടുകൾ ചരിത്രം പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുത്തുപാട്ടുകൾക്ക് നാടൻപാട്ടിലോ നാടോടിപ്പാട്ടുകൾക്കോ സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അജ്ഞാത കർത്തൃകത്തിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം എൻ്റെ കുട്ടിക്കാലത്തെല്ലാം കളിച്ച് പാടി കൂടെ പാടി കേട്ട് പഠിച്ച് കൂടെ പാടിയിരിക്കുന്നൊരു പാട്ടുണ്ടായിരുന്നു. കലാപാനി എന്നുള്ള സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും.
അതിനുള്ള പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും. എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. അതിൽ ഗിരീഷ് പുത്തഞ്ചേരി ആണ് പാട്ട് എഴുതപ്പെട്ടിട്ടുള്ളത്, ഇളയരാജയാണ് പാട്ടിന് ഈണം നൽകപ്പെട്ടിട്ടുള്ളത്. ആ പാട്ട് സിനിമാ പാട്ടുകൾ പാടിയിട്ട് പരിചയമില്ല എന്നിരുന്നാലും പാട്ടിൻ്റെ തുടക്കമാണോ ആ പാട്ടിൻ്റെ നടുമധ്യ സെൻറ്ററിലാണോ എന്നറിയില്ല, എന്നിരുന്നാലും ഞാൻ ആ പാട്ടൊന്ന് നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിച്ചുതരാം. കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻകരിക്കിലെ തുള്ളി പോൾ പുള്ളാതെടി തുളുമ്പാതെടി തമ്പുരാട്ടി. കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻകരിക്കിലെ തുള്ളി പോൾ പുള്ളാതെടി തുളുമ്പാതെടി തമ്പുരാട്ടി. ആറ്റിരമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ ഇല്ലാതെടി തമ്പുരാട്ടി. ഈ പാട്ട് വളരെ മനോഹരമായിട്ട് നമ്മൾ കേട്ട് എല്ലാവരും കേരളക്കരയാകെ ഏറ്റുപാടിയിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ ഈ പാട്ടെല്ലാം പിറക്കുന്നതിന് മുൻപ് നമ്മൾ കേട്ട് പഠിച്ച് പാടി കളിച്ചിരിക്കുന്നൊരു പാട്ടാണ്. ചേരിക്കുണ്ടിലെ ഇരുതലേ നീ എന്നോട് കളിക്കണ്ട, നീ എന്നോട് കളിച്ചാല് ചൂണ്ടയിട്ട് പിടിക്കും ഞാൻ. ചേരിക്കുണ്ടിലെ ഇരുതലേ നീ എന്നോട് കളിക്കണ്ട, നീ എന്നോട് കളിച്ചാല് ചൂണ്ടയിട്ട് പിടിക്കും ഞാൻ. ചൂണ്ടയിട്ട് പിടിച്ചാലേ വരമ്പെത്തിട്ടു നടിക്കും ഞാൻ, വരമ്പെത്തിട്ടു നടിച്ചാലേ കട്ടിയിലിട്ട് പറക്കും ഞാൻ. കട്ടിയിലിട്ട് പറത്താലേ തള്ളും കുട്ടിയടിക്കും ഞാൻ, തള്ളും കുട്ടിയടിച്ചാലേ സംഭ്രം പടിക്കൽ ചെല്ലും ഞാൻ. സംഭ്രം പടിക്കൽ ചെന്നാലേ സംഭ്രാനങ്ങ് വിളിക്കാലോ, സംഭ്രാനങ്ങ് വിളിക്കാലോ ഒന്നും രണ്ടും വിളിക്കാലോ. അങ്ങനെ ഒന്നും രണ്ടും തമ്പ്രാനെ വിളിക്കുന്നതാണ് എന്താകണത് ഈ പാട്ട്. ഈ പാട്ട് കാലാപാനി എന്നുള്ള സിനിമയൊക്കെ ഇറങ്ങുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു വംശീയ കൂട്ടായ്മ പാടി വന്ന ഈണമാണ്. അതേ ഈണം തന്നെ കടം കൊണ്ടാണ് കാലാപാനി എന്നുള്ള സിനിമയിലേക്കുള്ള ആ പാട്ടുകൾ. ഞാൻ വന്നു പറഞ്ഞത് ഈണത്തിൻ്റെ പ്രത്യേകതയല്ല, അജ്ഞാത കർത്തൃകവും കർത്തൃകവുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ആരാണ് എഴുതപ്പെട്ടത്, ചേരിക്കുണ്ടിലെ ഇരുതിലെ എന്നുള്ള പാട്ട് ആരെഴുതിയതാണ് എന്ന് ആർക്കും ഒരു പിടിയില്ല. എന്നിരുന്നാൽ ഇതേ ഈണത്തിലുള്ള ഒരു പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയതാണ്, ഇളയരാജ ട്യൂൺ ചെയ്തതാണ് എന്നുള്ളതും ജനങ്ങൾ പറയുന്നുണ്ട്. ഈ ട്യൂൺ സത്യത്തിൽ ഇളയരാജയതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വംശത്തിൻ്റെതാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമുക്കറിയാം ഇവിടെ മറ്റൊരു കൂട്ടായ്മയിലുണ്ട്, ഒരു തൊഴിൽപ്പാട്ടുണ്ട്, ഒരു കൊട്ട കിട്ടുന്ന ഒരു വംശീയ കൂട്ടായ്മയുണ്ട്. ആ കൊട്ട കിട്ടുന്ന സമയത്തേക്ക് പാടുന്നൊരു പാട്ടുണ്ടേതാ, കുന്നുമ്മേൽ പെറുത എൻ്റെ പായലേലേലേലോ, എൻ്റെ പായലേലേലേലോ, കുന്നുമ്മേൽ പെറുത എൻ്റെ പായലേലേലേലോ, എൻ്റെ പായലേലേലേലോ, ഓണോരം കാണാം വരുണോരം കാണാം ഇലേലേലേലോ, എൻ്റെ പായലേലേലേലോ, ഓണോരം കാണാം വരുണോരം കാണാം ഇലേലേലേലോ, എൻ്റെ പായലേലേലേലോ, വലിയ മനുഷ്യരെ പിരിച്ചുവിടും. കണ്ടോ കണ്ടോ കടൽ കണ്ടിട്ട് എത്ര നാളായേ, ഏലോ ഏലോ ഏലയ്യ. നാടൻപാട്ടിൻ്റെ ഈണങ്ങളും താളങ്ങളും പല നവ സംഗീതത്തിന് ഇന്ന് മുതൽക്കൂട്ടായിട്ട് എടുത്തിട്ടുണ്ട്. ഇതുതന്നെയാണ് മറ്റുള്ള പാട്ടുകളിൽ നിന്നും നാടൻപാട്ടുകൾ വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാട്ടുകൾ കർത്തൃകങ്ങളല്ല, അജ്ഞാത കർത്തൃകങ്ങളെ സാഹിത്യങ്ങളാണ്. ആരാണ് ഈ പാട്ടുകൾ എഴുതിയത് എന്ന് യാതൊരു അറിവും ആർക്കും കിട്ടിയിട്ടില്ല. നമുക്കറിയാം തന്നാനേ താനാ ദിന തന്നാരോ ോ ലക്കാലം പോയായുഗത്തിയോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുഗത്തിയോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുഗത്തിയറിയറിയറിയറിയറിയറിയറിയേതാന്നാദിനോ താനാദിനോ താനാ. ഇതൊരു വംശത്തിൻ്റെ പാട്ടാണ്, ഇതാരാണ് ഈ പാട്ട് നിർമ്മിക്കപ്പെട്ടതെന്ന് ആർക്കും അറിയുന്നില്ല. ഇത്തരത്തിലുള്ള പാട്ടുകളെയാണ് നാടൻപാട്ടുകളെന്നും നമ്മൾ നാടോടിപ്പാട്ടുകളെന്നും
സവിശേഷത പ്രകാരം വിലയിരുത്തുക. പിന്നെ ജോലിഭാരം കുറയ്ക്കുന്നതിന് പണികൾക്കിടയിൽ പാടുന്നൊരു പാട്ട് ഏത്? അത് തീർച്ചയായിട്ടും സജയൻ സാറെ ഞാനത് പാടിത്തരാം, പറയാം. ഇതിൻ്റെ ഉദാഹരിച്ചുകൊണ്ട് തന്നെ, അതായത് കർത്തൃക സാഹിത്യമല്ല, അജ്ഞാത കർത്തൃക സാഹിത്യത്തിൻ്റെ ഉദാഹരിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം. ഇപ്പോൾ പാറ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, പാറ പൊട്ടിക്കൽ കണ്ടിട്ടുണ്ടാവും. പാറ നമ്മൾ അടിച്ചു പൊട്ടിക്കുക എന്തുകൊണ്ടാണ്? ഒരു ഹേമർ എടുക്കും, വലിയൊരു ഹേമർ എടുത്തിട്ട്, ഇപ്പോഴും തോട്ടിട്ട് വെച്ച് പൊട്ടിക്കണ ആ പൊട്ടിക്കുന്ന രീതിയല്ല, പഴയ വലിയൊരു ഹേമർ എടുത്തും, ഹേമർ എടുത്തിട്ട് നമ്മൾ തലയ്ക്കു മീതെ ഉയർത്തി പിടിച്ചിട്ട് ആ ഹേമർ നിലത്തിങ്ങോട്ട് അടിക്കും. ആ അടിക്കുന്ന സമയത്തേക്ക് എന്താ വേണ്ടത്, കൃത്യമായിട്ട് ഹേമറ ആ പാറയുടെ മുകളിൽ വന്ന് വീഴുകയും എന്നിട്ട് മെല്ലെ ഒന്ന് പൊങ്ങുകയും എന്നിട്ട് ചെറിയൊരു നൃത്തം കളിക്കും. മുന്ന് മുകളിലേക്ക് ചാടിയിട്ട് താഴോട്ട്, മുകളിലേക്ക് താഴേക്ക്, മുകളിലേക്ക് താഴേക്ക്, ഇങ്ങനെ ഒരു ചെറിയൊരു ഡാൻസിങ് കളിച്ചിട്ട് വീണ്ടും പൊക്കുന്നു, വീണ്ടും അടിക്കുന്നു. ഈ അടിക്കുന്ന സമയത്ത് ഒരു കൂട്ടായ്മ പാറ പൊട്ടിക്കുന്ന സമയത്തേക്ക് അധ്വാനഭാരം കുറയ്ക്കുകയാണ്. അധ്വാനഭാരം കുറയ്ക്കാൻ ഒരിക്കലും പറ്റില്ല, നമ്മൾ അധ്വാനിച്ചേ പറ്റൂ. പക്ഷേ എന്താവുന്നുണ്ട്, ആ സമയത്ത് കിട്ടുന്ന ഒരു ആയാസം, നമ്മൾ ശരീരത്തിൽ നിന്ന് ആ ഊർജം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ സംഗീത ലോകത്തേക്ക് നമ്മൾ മാറുന്നു. ആ ഒരു പാട്ട്, പാറക്കെട്ടടി 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 ഇലയ്യ 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 പാറക്കെട്ടടി 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 ഇലയ്യ പാറക്കെട്ടടി 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 ഇലയ്യ പാറ പൊട്ടിട്ട് പാറ കണ്ണിൽ തന്നി കാണട്ടെ ഇലയ്യ പാറ പൊട്ടിട്ട് പാറ കണ്ണിൽ തന്നി കാണട്ടെ ഇലയ്യ 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 പാറക്കെട്ടടി 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 ഇലയ്യ പാറക്കെട്ടടി 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 ഇലയ്യ പാറ പൊട്ടിട്ട് പാറ കണ്ണിൽ തന്നി കാണട്ടെ ഇലയ്യ പാറ പൊട്ടിട്ട് പാറ കണ്ണിൽ തന്നി കാണട്ടെ ഇലയ്യ പങ്കെടുത്തിൻ്റെ കുഞ്ഞി മക്കള് കഞ്ഞി വെക്കട്ടെ ഇലയ്യ ഉള്ളെടുത്തിൻ്റെ കുഞ്ഞി മക്കള് തന്നി വെക്കട്ടെ ഇലയ്യ ഇലയിലയ്യ ഇലയ്യ ഇലയിലയ്യ ഇലയ്യ കഞ്ഞി വെച്ചിട്ട് കുഞ്ഞി മക്കള് പശിയാക്കട്ടെ ഇലയ്യ കഞ്ഞി വെച്ചിട്ട് കുഞ്ഞി മക്കള് പശിയാക്കട്ടെ ഇലയ്യ ഇലയിലയ്യ ഇലയ്യ ഇലയിലയ്യ ഇലയ്യ ഇലയിലയ്യ ഇലയ്യ ഇലയിലയ്യ ഇലയ്യ പശിയാക്കട്ടെ കുഞ്ഞി മക്കള് പാട്ടുപാടട്ടെ ഇലയ്യ പശിയാക്കട്ടെ കുഞ്ഞു മക്കൾ പാട്ടുപാടട്ടെ ഇലയ്യ പാട്ടുപാടിട്ട് കുഞ്ഞു മക്കള് പെട്ടുകൂട്ടട്ടെ ഇലയ്യ പാട്ടുപാടിട്ട് കുഞ്ഞു മക്കള് പെട്ടുകൂട്ടട്ടെ ഇലയ്യ പെട്ടുകൂട്ടിട്ട് കുഞ്ഞു മക്കള് ആട്ടമാടട്ടെ ഇലയ്യ പെട്ടുകൂടിട്ട് കുഞ്ഞു മക്കള് ആട്ടമാടട്ടെ ഇലയ്യ ഇലയിലയ്യ ഇലയ്യ ഇലയിലയ്യ ഇലയ്യ ഇലയിലയ്യ ഇലയ്യ ഇലയിലയ്യ ഇലയ്യ പാറക്കെട്ടടി 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 ഇലയ്യ പാറക്കെട്ടടി 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 ഇലയ്യ ഇലയിലയ്യ ഇലയ്യ ഇലയിലയ്യ ഇലയ്യ ഇലയിലയ്യ ഇലയ്യ ഇലയിലയ്യ ഇലയ്യ. ഇതെല്ലാം അജ്ഞാത കർത്തൃകങ്ങളായിട്ടുള്ള സാഹിത്യങ്ങളാണ്. ഇവിടെ നിന്നെ കാണാൻ എന്നെക്കാളും എന്ന് തുടങ്ങുന്ന പാട്ട് നാടൻ പാട്ട് ഇനത്തിൽ പെടുമോ? നിന്നെ കാണാൻ എന്നെക്കാളും എന്നുള്ള പാട്ട് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കവി എഴുതിയിരിക്കുന്ന ഒരു പാട്ടാണ്. ഒരു സംസ്ഥാന യഥാ കുടുംബശ്രീ കലോത്സവത്തിനായിട്ട് വേണ്ടിയിട്ട്, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയിലില്ല, ഇതിരുന്നാലും ഒരു കർത്തൃക സാഹിത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പാട്ടിന് ധർമ്മമുണ്ടോ എന്ന് കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒരു പാട്ട് കേട്ടാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ പാട്ട് സമൂഹത്തിന് ഏതെങ്കിലും ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പാട്ട് നാടൻ പാട്ടുകളാണ് അല്ലെങ്കിൽ നാടോടിപ്പാട്ടുകളാണ്. ഈ പാട്ടുകളിൽ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കണ്ടാരുന്നു വരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കണ്ടാരുന്നു വരെ വന്നില്ലാരും. അത് ഇടയ്ക്കോ സിനിമയിലുണ്ട്, അലിലയൊത്ത ഇഴുടവയറ് എന്താണ് ശംഖ് കടഞ്ഞ പോലുള്ള, അതൊരു പെണ്ണിനെ വർണ്ണിക്കുന്ന ഒരു സാധനം.
അതേപോലെ തന്നെ പക്ഷെ ഒരു നാടൻ പാട്ടിൻ്റെ ഈണത്തിലും നാടൻ പാട്ടിൻ്റെ ഒരു താളത്തിലും കൂടെ ഈ പാട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, ഒരു ജനകീയമായിട്ടുള്ള പാട്ടുകൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ജനകീയമായിട്ടുള്ളൊരു നാടൻ പാട്ട്, അതായത് പൊതുവായിട്ടുള്ളൊരു നാടൻ പാട്ട്. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിന്നെ കാണാൻ എന്നെക്കാളും എന്നുള്ളത് എങ്ങണ്ട ഈ ഒരു ചന്ദ്രശേഖരൻ്റെ പാട്ടാണെന്ന് തന്നെയാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്. യുവല സാഹതി തൃശ്ശൂരിൽ നിന്നാണ് അത് പറഞ്ഞപ്പെട്ടിട്ടുള്ളത്. അതെ, ശരിയാണ് സർ, നിന്നെ കാണാൻ എന്നെക്കാളും എന്നുള്ളത് എങ്ങണ്ടിയൂരിൻ്റെ പാട്ട് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, യുവല സാഹിതിയുടെ അഭിവാദ്യങ്ങൾ. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോവാം? തുടക്കത്തിൽ ഞാൻ ഈ നമ്മുടെ പരിപാടി കഴിയുന്ന സമയത്തേക്ക് ഒരു പാട്ട് നമുക്ക് പഠിച്ചിരിക്കണം. എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മളെല്ലാവരും എന്താ പറയുക, ഞാൻ പാടിയിരുന്ന ഒരു പാട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. അതാണ് പാക്കനാരുടെ ഒരു പാട്ട് ഞാൻ തുടക്കത്ത് പറഞ്ഞുതന്നുണ്ട്. ഓക്കെ, ഒന്ന് അങ്ങോട്ട് തന്നെ പോവുകയാണ്. അതെ, പാക്കനാരേ പാക്കനാരേ നിങ്ങളുടെ കാലിൽ എന്തടയാളോ, പാക്കനാരേ പാക്കനാരേ നിങ്ങളുടെ കാലിൽ എന്തടയാളോ, പണ്ടു പണ്ടു പാട വന്ന കാലത്ത് കാലിൽ ചേലം വിട്ടൊരടയാളോ, പണ്ടു പണ്ടു പാട വന്ന കാലത്ത് കാലിൽ ചേലം വിട്ടൊരടയാളോ. പിന്നെ പാക്കനാരോട് അരയിൽ എന്താണെന്ന് ചോദിച്ചു. പിന്നെ ചോദിക്കുന്നത് പാക്കനാരോട് മാറിൽ എന്താണെന്നാണ് ചോദിക്കുക. മാറിൽ എന്താണെന്ന് ചോദിക്കുന്ന സമയത്തേക്ക് പാക്കനാറ് പടക്കി പോയത് എന്തായിരുന്നു, മാറിൽ വില്ല് കെട്ടിയിട്ടായിരുന്നു. പഴയ കാലത്ത് ഇന്നത്തെ മിഷൻ ഗണ്ണോ അല്ലെങ്കിൽ ഇന്നത്തെ NH-47 ഒന്നും ഇല്ലാത്ത കാലത്ത് എന്താ നമ്മൾ ഗറില്ല യുദ്ധരീതിയായിരുന്നു എന്താണ് പടക്കിയ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പാക്കനാർ പടക്കി, അങ്ങനെ അമ്പ് എഴുതുന്നതിന് വേണ്ടിയിട്ട് എന്താണ് മാറിൽ വില്ല് കെട്ടും. മാറിൽ വില്ല് കെട്ടിയതിൻ്റെ അടയാളമാണെന്നാണ് പാക്കനാർ പറയുന്ന മറുപടി. പാക്കനാരേ പാക്കനാരേ നിങ്ങളോ, പാക്കനാരേ പാക്കനാരേ നിങ്ങളുടെ മാറിൽ എന്തടയാളോ, പണ്ട് പണ്ട് പട വന്ന കാലത്ത് മാറിവില്ല് കെട്ടിയോരടയാളോ, പണ്ട് പണ്ട് പട വന്ന കാലത്ത് മാറിവില്ല് കെട്ടിയോരടയാളോ, പണ്ട് പണ്ട് പട വന്ന കാലത്ത് മാറിവില്ല് കെട്ടിയോരടയാളോ, കാലത്ത് മറിവില്ലേ കെട്ടിയൊരടയാളോ, പാക്കനാരേ പാക്കനാരേ നിങ്ങളുടെ കാലിൽ എന്തടയാളോ, പാക്കനാരേ പാക്കനാരേ നിങ്ങളുടെ കാലിൽ എന്തടയാളോ. ഇപ്പൊ കാലില് എന്താണ്, ചെലമ്പ് കെട്ടിയതിൻ്റെ അടയാളം പറഞ്ഞു. അരയില് അരമണി കെട്ടിയതിൻ്റെ അടയാളം പറഞ്ഞു. പിന്നെ മാറിൽ എന്താണ്, മാറിവില്ല് കെട്ടിയതിൻ്റെ അടയാളം പറഞ്ഞു. ഇപ്പൊ കൃത്യമായിട്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കുക, മൂന്നെണ്ണത്തിൻ്റെ ഉത്തരം പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങോട്ട് തന്നെ പോവാം, തിരിച്ച് അപ്പുറത്തേക്ക് തന്നെ പോവാം. അപ്പോൾ നാടൻപാട്ടിൻ്റെ രണ്ടാമത്തെ സവിശേഷതയിൽ രണ്ടാമത്തത് വരുന്നത് നാടൻപാട്ടിൻ്റെ വ്യാപനമാണ്. പാട്ടുകൾ വ്യാപിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ എഴുതിയിട്ട് പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലന സമ്പ്രദായം ഉണ്ടായിരുന്നു, ഇപ്പം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അക്ഷരാഭ്യാസം ഇല്ലാത്ത പഴയ കാലത്ത് പാട്ടുകൾ സഞ്ചരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു വള്ളി പുള്ളി വിടാതെ പാട്ടുകൾ സമൂഹം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ട് കാലങ്ങളും ദേശങ്ങളും മറികടന്നിട്ട് പാട്ടുകൾ കണക്കപ്പെട്ടിട്ടുണ്ട്. വാമൊഴിയിലൂടെയാണ് പാട്ട് വ്യാപിക്കപ്പെട്ടത്. വാമൊഴി വ്യാപനം എന്നുള്ളതാണ് പറയുന്നത്. എവിടുന്ന് നമുക്കൊരു പാട്ട് കേട്ട് കഴിഞ്ഞാലും ആ പാട്ട് ഒരാൾ പാടിയിട്ട് മറ്റൊരാൾ ആ പാട്ട് ഏൽക്കണ് ആ കേട്ടിട്ട് വീണ്ടും നമ്മളെന്താവുന്നു, വീണ്ടും ആ പാട്ട് കേട്ടയാളെ വീണ്ടും പാടുന്നു. കേട്ട ആൾ പാടുന്ന സമയത്തേക്ക് എന്താവുന്നുണ്ട്, ആ പാട്ട് അയാൾ വീണ്ടും ഏറ്റുപാടുന്നു. അങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞ് 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 പാട്ട് നിറഞ്ഞു പോകുന്നത് ഫോക്ലോർ പറയുന്നത് നാടൻ പാട്ടിൻ്റെ വ്യാപനം വാമൊഴിയിലൂടെയാണ്, വാമൊഴി വ്യാപനം എന്നുള്ളതാണ്. അറിയാം, ഇവിടെ നാട്ടിൻ പുറത്തുകളെല്ലാം പ്രാദേശികപരമായിട്ട് കോൽക്കളി കലാരൂപത്തിന് പാടുന്ന ഒരു പാട്ട് നിങ്ങൾക്ക് മുന്നിൽ ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടുത്തണം. നിറം തന്നിൽ ചുവന്ന കൊക്കും കുന്തും കഴുകി കൂനില തെളുത്തുമത, കറുത്ത നിറം തന്നിൽ ചുവന്ന കൊക്കും കുന്തും കഴുകി കൂനില തെളുത്തുമത, കാടരികെ കാറി പറക്കല്ലേ താത്തമ്മേ കാട്ടിലെ കരിമ്പുച പിടിച്ചു നിന്നേ, കാടരികെ കാറി പറക്കല്ലേ താ
ഓക്കെ, കുഞ്ഞാലിക്ക നമസ്കാരം. ഇത് പറഞ്ഞ മത്യ അത് മലയാളം നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്, പറഞ്ഞ മത്തിയൊക്കെയാണ് കാണുന്നത്. ഓക്കെ, യുവരാജ് സാഹിതി കോഴിക്കോട് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഔപചാരികമായി ആവശ്യമെങ്കിലും അത് മനോഹരമായിട്ട് വിഷയങ്ങൾ അവതരിപ്പിച്ച യുവരാജ് സാഹിതി. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ വാമൊഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കപ്പെടുന്നത്. വാമൊഴിയാണ് രണ്ടാമത്തെ അഷറുമാഷേ അഭിവാദ്യങ്ങൾ. ഓക്കെ ഓക്കെ ഓക്കെ, അത് യുവരാജ് സാഹിതിയുടെ കോഴിക്കോട് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കൂടെയാണ്, മാത്രമല്ല എലത്തൂർ മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയും കൂടെയാണ്. അതും കൂടി ഉൾപ്പൊള്ളിക്കാൽ ഗുണമായിരുന്നു. ഓ, സ്നേഹം. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പോൾ നടൻ പാട്ടിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താളമാണ്. മൂന്നാമത്തെ പ്രത്യേകതയാണ് താളം എങ്കിലും നാടൻപാട്ടിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള ഭാഗമാണ് താളം. നേരത്തെ പറഞ്ഞു, പാട്ടുകൾ ഒരുപാട് പാട്ടുകളുണ്ട്. പാട്ടുകളൊന്നും വെറുതെ പിറക്കുന്ന പാട്ടുകളല്ല നാടൻപാട്ടുകൾ. നാടോടിപ്പാട്ടുകൾ വെറുതെ പിറക്കുന്ന പാട്ടുകളല്ല. ഏതെങ്കിലും ഒരു ധർമ്മത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പാട്ടുകൾ പിറക്കപ്പെടുന്നത്, അല്ലാതെ നാടൻപാട്ടുകൾ പിറക്കുന്നില്ല. എന്നാൽ അത് നമുക്ക് എന്താവാം, എഴുത്തുപാട്ടിലേക്ക് പോകുന്ന സമയത്തേക്ക് അത് മറ്റൊരു തരത്തിലേക്ക്, ഇത് ലളിതഗാനത്തിൻ്റെ തരത്തിലേക്കോ. ഒരുപാട് പാട്ടുകൾ ജനങ്ങൾ ഏറ്റെടുത്ത എഴുത്തുപാട്ടുകളുണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ പാരമ്പര്യ പാട്ടുകൾ പാരമ്പര്യ തനിമയോട് നിലനിന്ന് പോകുന്നത് ഇന്ന് അതിൻ്റെ ധർമ്മം കൊണ്ടാണ്. അത്തരത്തിലുള്ള പാട്ടുകളില്ലാതെ ആ ധർമ്മം നിറവേറ്റാൻ പറ്റുന്നില്ല. ആ ധർമ്മത്തിന് വേണ്ടിയിട്ട് മാത്രം പിറക്കുന്ന പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നാടൻപാട്ടിൻ്റെ താളത്തിന് മർമ്മ പ്രധാനം ഉള്ളത്. നമുക്കറിയാം, ഏതൊരു പാട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് ധർമ്മത്തിന് വേണ്ടിയിട്ടാണോ പാട്ട് പിറന്നപ്പെട്ടിട്ടുള്ളത്, പാട്ട് പിറന്നത്, ആ ധർമ്മത്തിൻ്റെ താളം തന്നെയായിരിക്കും ആ പാട്ടിനുണ്ടാവുക. നേരത്തെ ഇവിടെ ആരാണ് ആരോ ഒരാൾ ചോദിച്ച സമയത്ത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഷാജി സാറാന്ന് തോന്നുന്നു. അധ്വാന ഭാരം ലഘൂകരിക്കുന്ന ഒരു പാട്ട് ഇവിടെ കൃത്യമായിട്ട് ഞാൻ പാടിത്തന്നു, പാറ പൊട്ടിക്കുന്നൊരു പാട്ട്. ആ പാറ പൊട്ടിക്കുക എന്നുള്ളത് നമുക്ക് അറിയാൻ ചോദിക്കതാ, ഹേ, പാറ അടിച്ച് പൊട്ടിക്കുന്ന ആ താളാണ്. പാറ കിട്ടടി പാറ കിട്ടടി പാറ കിട്ടടി എലയ്യ, ആ പാറ കിട്ടടി പാറ കിട്ടടി പാറ കിട്ടടി എലയ്യ 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 എലയ്യ. പാറ പൊട്ടിട്ട് പാറ കണ്ണിൽ തണ്ണി കാണട്ടെ എലയ്യ. ഈ താളമല്ലാണ്ട് മറ്റൊരു താളത്തിലും ഈ പാട്ട് പാടാൻ കഴിയില്ല. എന്നാൽ ഈ പാട്ടെടുത്തിട്ട് നമുക്ക് കൃത്രിമമായിട്ടുള്ള സപ്തതാള അലങ്കാരങ്ങൾ എന്നുള്ള പാടുണ്ട്. ക്ലാസിക്കൽ നമുക്കറിയാം, അഞ്ച് ജാതികളുണ്ട്. അഞ്ച് ജാതികളിൽ ഏഴ് താളങ്ങൾ വെച്ച് 7 × 5 = 7 × 5 = 35 താളങ്ങൾ ഇവിടുത്തെ ക്ലാസിക്കലിൽ താള രീതികളുണ്ട്. ഈ ഏതെങ്കിലും താളത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പാറ കിട്ടടി പാടാൻ പറ്റും. പക്ഷേ അതിൻ്റെ ധർമ്മം പാറ പൊട്ടിക്കുക എന്നുള്ളത് ആണ്. ആ ധർമ്മത്തിന് വേണ്ടിയിട്ട് വരുന്ന സമയത്തേക്ക് ആ ധർമ്മത്തിൻ്റെ താളമായിരിക്കും വരിക. ഇവിടെ ഒരു അരക്കുന്നൊരു പാട്ടെടുത്ത് നോക്കുക,
അരക്കി അങ്ങനെ നമ്മൾ അമ്മിയുടെ മുകളിൽ അമ്മി കുട്ടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നിരക്കും. ആ അതിന് കൃത്യമായിട്ടുള്ളൊരു താളമുണ്ട്, അരയ്ക്കുന്ന അരവിനൊരു താളമുണ്ട്. താലിക്കും ലേലേ ലേലേലോ, 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 താലിക്കും ലേലേ. കൃത്യമായിട്ട് എന്താണ്, അരവിൻ്റെ ആ താളമാണ്. ആ എന്താ പിന്നെ പാടുന്നത്? അങ്ങല ചെക്കന് കല്യാണം വന്നേ, നങ്ങലി പെണ്ണിന് മുണ്ടുകൊടുത്തേ. അങ്ങല ചെക്കന് കല്യാണം വന്നേ, നങ്ങലി പെണ്ണിന് മുണ്ടുകൊടുത്തേ. പെണ്ണിനെ കൊണ്ടങ്ങ് പന്തലിലാക്കി, പെണ്ണിനെ കാണാനെല്ലാരും വന്നേ. പെണ്ണിനെ കൊണ്ടങ്ങ് പന്തലിലാക്കി, പെണ്ണിനെ കാണാനെല്ലാരും വന്നേ. താലിക്കും ലേലേ ലേലേലോ, താലിക്കും ലേലേ ലേലേലോ, താലിക്കും ലേലേ. ഈ പാട്ട് അത് അരക്കുന്ന സമയത്തുള്ള പാട്ടാണ് അരവ് പാട്ട്. അരക്കുന്ന സമയത്തേക്കുള്ള പാട്ടാണ് അരവ് പാട്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ സമയം ഏകദേശം ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എവിടെ പാതി വഴിയിൽ നിൽക്കുകയാണ്, ഏതായിരുന്നാലും ഒരു കുറച്ച് 10-15 മിനിറ്റ് കൂടെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സവിശേഷതകളൂടെ പറഞ്ഞിട്ട് നിർത്തിയിട്ട് പിന്നെ മറ്റൊരു ദിവസം ഒരു പേജ് അനുവദിക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതൊരു താളം നാടൻ പാട്ടിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് താളം. മൂന്നാമത്തെ ഘടകമാണ് താളം. പിന്നെ നാലാമത്തേത് പാട്ടുകൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, ഏത് നേരത്തും ഏത് ദേശത്തേക്കും പാട്ടുകൾ സഞ്ചരിച്ചു പോകും. ഇഞ്ചിത്താരെ പെണ്ണുണ്ടോ, ഇമ്പിച്ചിത്താരെ പെണ്ണുണ്ടോ, മഞ്ചാടിഞ്ചി പെണ്ണുണ്ടോ, മാതളപൂവേ പെണ്ണുണ്ടോ, അശകുശലേ പെണ്ണുണ്ടോ, കോശാലും പെണ്ണുണ്ടോ. ജീവിതത്തിൻ്റെ പുറമ്പോക്കിലേക്ക് എടുത്തെറിയപ്പെട്ടവർ തങ്ങളുടെ വേദനകളും ആശങ്കകളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും അയവർക്കുന്ന ഏതെങ്കിലും പാട്ട് പാടാം പ്ലീസ്, വളരെ നന്നാവുന്നുണ്ട്, ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. ജീവിതത്തിൻ്റെ പുറമ്പോ അത് തന്നെയാണ് സാറ് ഞാൻ പറഞ്ഞത്. ഞാൻ പാടി തുടങ്ങിയത് പാട്ട് അത് തന്നെയാണ്. രാരിക്കണ്ട രാരാരോ എന്നുള്ളൊരു പാട്ട് ഇല്ലാതെ നമുക്ക് പാട്ട് പാടി തുടങ്ങാതെ നാടൻ പാട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, പടിയടച്ചാലോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനടിയേ, തുടിയൊഴിച്ചാലോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനടിയേ, പടിയടച്ചാലോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനടിയേ, കുടിയൊഴിച്ചാലോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനടിയേ. ആരിക്കം രാരോ ഏരിക്കം പേരേരോ, ആരിക്കം രാരാരോ ഏരിക്കം പേരേരോ, ടച്ചാലോ നമ്മൾ പടനയിക്കൂലേ, കുടിയൊഴിച്ചാലോ നമ്മൾ കുടിയെടുക്കൂലേ, പടിയടച്ചാലോ നമ്മൾ പടനയിക്കൂലേ, കുടിയൊഴിച്ചാലോ നമ്മൾ കുടിയെടുക്കൂലേ, കുടിയൊഴിച്ചാലോ നമ്മൾ കുടിയെടുക്കൂലേ, കുടിയൊഴിച്ചാലോ നമ്മൾ കുടിയെടുക്കൂലേ. കുടിയുടെ കൂടെ ഒരു കൊടിയും കൂടെ നമുക്ക് എടുക്കണം, ചെങ്കൊടി. അപ്പോൾ ഏതായിരുന്നാലും നാടൻപാട്ടിൻ്റെ സവിശേഷതകളിലേക്ക് മാത്രം എത്തിയിട്ടേ ഉള്ളൂ. സവിശേഷതകൾ പാട്ടുകൾ അജ്ഞാത കർത്തൃകങ്ങളാണ്, പാട്ടുകൾ രണ്ടാമത് വാമൊഴിയിലായിട്ട് വ്യാപിക്കുന്ന പാട്ടുകളാണ്, മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻപാട്ടുകൾ കൃത്യമായിട്ടും താളങ്ങൾക്കതീതമായിട്ടുള്ള പാട്ടുകളാണ്. ഏത് സവിശേഷതകൾ ഉണ്ടെങ്കിൽ പോലും നാടൻ പാട്ടുകൾ താളപ്രധാനങ്ങളായിട്ടുള്ള പാട്ടുകളാണ്. പിന്നെ നാലാമത്തെ പ്രത്യേകത നാടൻ പാട്ടുകൾ ഏത് ദേശത്തേക്കും ഏത് കാലത്തും ഏത് ദേശത്തേക്ക് സഞ്ചരിക്കുന്ന പാട്ടുകളാണ്, കാലദേശ സഞ്ചാരികളായിട്ടുള്ള പാട്ടുകളാണ്. ഇവിടെയുള്ള പാട്ടുകൾ ഒരു പക്ഷേ ഇപ്പോൾ കക്കോടി ഭാഗത്ത്, ഞാൻ ചേളന്നൂരാണ്, ഒരു പക്ഷേ കക്കോടി ഭാഗത്തേക്ക് എത്തും. കക്കോടി ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ നേരിട്ടിട്ട് മലപ്പുറത്ത് എത്തുന്നു വരാം, നേരിട്ടിട്ട് വയനാട്ടിൽ എത്തുന്നു വരാം. അപ്പോൾ ഇവിടെയുള്ള പാട്ടുകൾ എവിടെ എത്തിപ്പെടുന്നോ ആ എത്തിപ്പെടുന്ന സ്ഥലത്ത് ചെന്നെത്തുന്ന സ്ഥലത്തുള്ള അവരുടെ പ്രത്യേകതകൾ,
അതായത് ഒരു ചെറിയൊരു പാട്ടിൻ്റെ നാല് വരി മാത്രമേ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് നാല് വരി മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കോഴിക്കോട്ടൊരു പാട്ടാണ്, ഇപ്പോൾ ഒരു ആദിത്യ മര്യാദയുടെ ഒരു പാട്ടാണ് ഇപ്പോൾ പറഞ്ഞു തരേണ്ടത്. കേറിയിരിക്കാങ്ങളെ കേറിയിരിക്കാങ്ങളെ എനിട്ട വായല് കേറിയിരിക്കി, കേറിയിരിക്കാങ്ങളെ കേറിയിരിക്കാങ്ങളെ എനിട്ട വായല് കേറിയിരിക്കി, ഇന്ന് പോണ്ടാങ്ങളെ നാളെ പോവാങ്ങളെ കുച്ചു കുറുമ്പനം കുഞ്ഞാങ്ങളെ, ഇന്ന് പോണ്ടാങ്ങളെ നാളെ പോവാങ്ങളെ കുച്ചു കുറുമ്പനം കുഞ്ഞാങ്ങളെ. ഈ മനോഹരമായിട്ടുള്ള കോഴിക്കോട് ഭാഗത്തുള്ള ഒരു വംശീയ കൂട്ടായ്മയിൽ നിന്നും പിറവിയെടുത്തിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള പാട്ട് മറ്റ് കാലങ്ങൾക്ക് ദേശങ്ങൾ കാലങ്ങൾക്ക് ശേഷം കാലങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വിവിധ ദിക്കുകൾ ദേശങ്ങൾ മറികടന്നിട്ട് മലപ്പുറം ജില്ലയിലെത്തിയ സമയത്ത് അവിടുന്ന് പാട്ടുകളെന്ത് സംഭവിക്കണം? കേറിയിരിക്കേണ്ടങ്ങളെ നിങ്ങൾ കേറിയിരിക്കേണ്ടങ്ങളെ, എൻ മടഞ്ഞോരോലപ്പായിൽ കേറി കുത്തിരിക്കങ്ങളെ, കുട്ടിനടിയെറി ചേറ്റു പൊടിയെറി തുമ്പ പോലൊരു ചോറുണ്ട്, ോളം കൂട്ടുക കൊതിയേറയില്ലേ, കേറിയിരിക്കേണ്ടങ്ങളെ നിങ്ങൾ കേറിയിരിക്കേണ്ടങ്ങളെ, ഏൻ മറഞ്ഞോരോലപ്പായിൽ കേറി കുത്തിരിക്കങ്ങളേ, കുട്ടിനടിയെറി ചേറ്റു പൊടിയെറി തുമ്പ പോലൊരു ചോറുണ്ട്, കൂതിയോളം തിന്നുവാൻ കൊതിയേറയില്ലേ, കേറിയിരിക്കേണ്ടങ്ങളേ നിങ്ങൾ കേറിയിരിക്കേണ്ടങ്ങളേ, ഏൻ മടങ്ങോരോലപ്പായിൽ കേറി കുത്തിരിക്കങ്ങളേ, കൂട്ടിൽ കിടക്കണ പൂവം കോഴിനെ അറുത്തു വെച്ചൊരു കറിയുണ്ട്, കൂതിയോളം കൂട്ടുക കൊതിയേറയില്ലേ, കേറിയിരിക്കേണ്ടങ്ങളെ നിങ്ങൾ കേറിയിരിക്കേണ്ടങ്ങളെ, ഇത് പാട്ടുകൾ കാലദേശ സഞ്ച ഏത് കാലത്തും ഏത് ദേശത്തേക്കും പാട്ടുകൾ സഞ്ചരിക്കപ്പെടും. പാട്ടുകൾ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ചെന്നെത്തുന്ന സ്ഥലത്ത് എവിടെയാണോ പാട്ട് ചെന്നെത്തപ്പെടുന്നത്, അവിടുത്തെ ഒരു പക്ഷേ ഭാഷകളോ അല്ലെങ്കിൽ അവിടുത്തെ സംസ്കാരങ്ങളിൽ ഏതെങ്കിലും പല ഭാഗങ്ങൾ പാട്ടുകളിലേക്ക് കയറി വരും, പാട്ടുകൾ അവിടെ പരിണമിക്കപ്പെടുന്നു. അവിടെയാണ് പാട്ടുകൾ അഞ്ചാമത്തെ സവിശേഷതയിൽ നാടൻ പാട്ടുകൾ പരിണാമികളാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പരിണാമികളാകുന്ന സമയത്തേക്കും എന്താണ് പാട്ടുകൾക്ക് എന്തില്ല, ഏത് ധർമ്മത്തിനാണോ പിറവിയെടുക്കപ്പെട്ടിട്ടുള്ളത് ആ ധർമ്മത്തിൽ നിന്ന് യാതൊരു തരത്തിലും പാട്ടുകൾ എന്താവുന്നില്ല, ആ ധർമ്മം നിറവേറ്റുക എന്നുള്ളത് തന്നെയാണ് ആ പാട്ടിൻ്റെ പ്രത്യേകത. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സമയമൊക്കെ ഏകദേശം നമുക്ക് നിർത്തേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ സവിശേഷതകൾ ഒന്നൊന്നുമില്ല, 10-24 സവിശേഷതകൾ നാടൻപാട്ടിലുണ്ട്. അപ്പോൾ ഒരു 4-5 സവിശേഷതകൾ മാത്രമാണ് പറയുന്നത്. ഇങ്ങനെ ലളിതമായിട്ട് പറയാനുള്ള കാരണം നമുക്കറിയാം ഈ ബ്രേക്ക് ഡൗൺ കാലത്ത് ഞാൻ തുടക്കത്ത് പറഞ്ഞതാണ്, ഈ ബ്രേക്ക് ഡൗൺ കാലത്ത് നമ്മളെ വീടുകളിലല്ല ഉള്ള കുട്ടികൾക്കെല്ലാം ഈ കാലഘട്ടങ്ങളിലായിരുന്നു വിവിധ ക്ലബ്ബുകൾ അല്ലെങ്കിൽ വിവിധ സ്കൂളുകളായിരുന്നാലും സ്ഥാപനങ്ങളായിരുന്നാലും വിവിധ സംഘടനകളായിരുന്നാലും വിവിധ ക്ലബ്ബുകളായിരുന്നാലും ഇവരൊക്കെ പല സ്ഥലങ്ങളിലും വിവിധ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസത്തോടൊപ്പമുള്ള മറ്റു പലതരത്തിലുള്ള പരിപാടികളും ക്യാമ്പുകളിലെല്ലാം സംഘടിപ്പിച്ച് വരുന്നത്. ഈ ക്യാമ്പുകളെല്ലാം അവർക്ക് നഷ്ടമാവുന്നു. പക്ഷേ യുവലാ സാഹിതിയെ പോലുള്ള പുരോഗമന സാഹിത്യ കലാസാഹിത്യ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് ചെന്നുകൊണ്ട് കുട്ടികൾക്ക് വീടിൻ്റെ അകത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഗുണം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് പാട്ടുകൾ നമ്മളിന്ന് നാടൻ പാട്ടുകൾ എന്ന് പറയുന്ന സമയത്തേക്ക് എന്താണെന്ന് ഇന്നിപ്പോൾ നെറ്റ് തുറന്നു നോക്കിയാലുള്ള CD എല്ലാം തുറന്നു നോക്കി കഴിയുമ്പോഴോ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള പാട്ടുകളൊന്നും ഞാൻ നിങ്ങൾക്ക് പാടി തന്നിട്ടില്ല. കാരണം അതൊക്കെ നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ മണിമുത്തുകളാണ്, പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന അമൂല്യ സമ്പത്തുകളുടെ ശേഖരങ്ങളാണ് നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ളത്. പിന്നീട് എന്താവുന്നുണ്ട് ഈ നാടൻ പാട്ടുകൾ എന്താവണം, ഇനി അതിൻ്റെ വർഗീകരിച്ച് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകാനുണ്ട്.
വർഗീകരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഏതൊക്കെ മേഖലയിലേക്കാണ് പാട്ട് എത്തിപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. ആചാര മേഖലയിലേക്ക് പാട്ടുണ്ട്, അനുഷ്ഠാന മേഖലയിലേക്ക് പാട്ടുണ്ട്, തൊഴിൽ മേഖലയിലേക്ക് പാട്ടുണ്ട്. തൊഴിൽ മേഖല തന്നെ വ്യത്യസ്ത തരത്തിലുള്ള തൊഴിൽ പാട്ടുകളുണ്ട്. വയൽപ്പാട്ടുകളുണ്ട്, പുത്തൂരൻ പാട്ടുകൾ, തച്ചുവെളിപ്പാട്ടുകൾ എന്നെല്ലാം പറയുന്നത് പോലെ തൊഴിൽ വയൽപ്പാട്ടുകൾ തൊഴിലിൻ്റെ മേഖലയിൽ വരികയാണ്. ഇവിടെ ധർമ്മം പറയുന്ന സമയത്ത് ഒന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വയൽപ്പാട്ടുകൾ നമുക്ക് പുത്തൂരൻ പാട്ടുകൾ, തച്ചുവെളിപ്പാട്ടുകൾ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതാണ് തഴുത്തുമടത്തിലെ മധുക്കുട്ടി, തഴുത്തുമടത്തിലെ മധുക്കുട്ടി, ഓമല്ലൂർ കാവിൽ ഗൂളിക്കാൻ പോയേ, ഓമല്ലൂർ കാവിൽ ഗൂളിക്കാൻ പോയേ. അത് പുത്തൂരൻ പാട്ടുകൾ, തച്ചോളിപ്പാട്ടുകൾ എല്ലാം വയലിൽ, എന്താ പറയുക, നമ്മൾ നാട്ടി നടുക എന്ന് പറയും, ഞാറ് കുത്തുക. ഞാറ് കുത്തുന്ന സമയത്തേക്ക് പാടുന്ന പാട്ടാണ് പുത്തൂരൻ പാട്ടുകളും തച്ചോളിപ്പാട്ടുകളും. ഇത് ഈ ധർമ്മം മാത്രമല്ല, എന്താണ് ഇത്, വീരചരിത ഗാനങ്ങൾ എന്നുള്ള മേഖലയിലേക്ക് വിടുന്ന പാട്ടുകളാണ് ഇതൊക്കെ. ഈ ധർമ്മങ്ങൾ മാത്രമല്ല ഇതിനുള്ളത്, മറിച്ച് ഇവ ഗാർഹിക മേഖലയിലേക്ക് വരുന്നുണ്ട്. വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാടൻ പാട്ടുകൾ വിവിധ പാട്ടുകളുടെ മേഖലകൾ, ശ്രേണികൾ ചങ്ങലയായിട്ട് പോകുന്നുണ്ട്. വീടുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലൊന്നാണ് നമ്മൾ അരവ് എന്ന് പറയുന്നത്. കല്യാണ സമയത്തെല്ലാം കൂട്ടം കൂടി നിന്നിട്ട് മണവാട്ടിയെ കളിയാക്കിയിട്ട് അരയ്ക്കുന്നവരുണ്ട്. നീയൊടി നാളെ പൊറുക്കണത്, നീയൊടി നാളെ പൊറുക്കണത്, നീയൊടി നാളെ പൊറുക്കണത്, നീയൊടി നാളെ പൊറുക്കണത്, ആ നീയൊടി നാളെ പൊറുക്കണത്, നീയൊടി നാളെ പൊറുക്കണത്, നീയൊടി നാളെ പൊറുക്കണത്, നീയൊടി നാളെ പൊറുക്കണത്, അരിയറയ്ക്കുമ്പം പെരുപെറുക്കണ, നീയൊടി നാളെ പൊറുക്കണത്, അരിയറയ്ക്കുമ്പം പെരുപെറുക്കണ, നീയൊടി നാളെ പൊറുക്കണ. അങ്ങനെ അത്തരത്തിലുള്ള പാട്ടുകൾ എന്താവുന്നുണ്ട്, അരവ് പാട്ടിന്, ഏത് പുത്തൂരം വീരചരിത ഗാനങ്ങൾ അരവ് പാട്ടുകൾക്ക് കൂടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചില പാട്ടുകൾക്ക് രണ്ട് ധർമ്മങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷേ ചെയ്യണതെല്ലാം എന്താവണം, ശരിയായിട്ടുള്ള ധർമ്മത്തിലൂടെ ശരിയായിട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നാടൻ പാട്ട് ശരിയായിട്ട് ദിശയിലേക്കും ശരിയായിട്ടുള്ള രീതിയിലേക്കും നമുക്ക് നോക്കി കാണാനും കഴിയുള്ളൂ. ചിലർ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് നാടൻപാട്ട് നാടോടിപ്പാട്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്, വേർതിരിച്ചറിയാൻ പറ്റുക എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കുന്നവരോട് തന്നെയാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയാനുള്ളത്. നാടൻപാട്ടുകൾ, നാടോടിപ്പാട്ടുകൾ രണ്ടും തരത്തിൽ തന്നെയാണ്. നാടൻപാട്ടുകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക പാട്ടുകളാണ്, നാടോടിപ്പാട്ടുകൾ എന്നാൽ വംശീയ പാട്ടുകളാണ്. നാടോടിപ്പാട്ടിൻ്റെ പേരിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നാടോടി, നാടാകെ ഓടുകയാണ് പാട്ട്. അതായത് ഞാൻ നിൽക്കുന്ന ചേളന്നൂരുണ്ടാവും, ഒരു വംശം ചേളന്നൂരുണ്ടെങ്കിൽ ആ വംശീയപ്പാട്ട്, ആ വംശം കക്കോടി ഉണ്ടാവും, അവിടെ നേരിട്ട് രാമനാട്ടുകാർ ആ വംശം ഉണ്ടാവും, നേരിട്ട് അവിടുന്ന് മലപ്പുറത്തുണ്ടാവും, തൃശ്ശൂരുണ്ടാവും, എല്ലാ ആ വംശമുള്ള സ്ഥലത്തെല്ലാം ഈ പാട്ടിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നാട്ടിലൂടെ ഓടുന്ന പാട്ടിനെയാണ് നാടോടിപ്പാട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വംശീയ സംഗീതത്തിൽ നാടോടിപ്പാട്ടിനെയാണ് നമ്മൾ വംശീയ സംഗീതം എന്ന് പറയുന്നത്. ഒരു വംശത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വംശീയ സംഗീതത്തിനെ പറ്റി പറയുന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് ദിവസം അതിനെ സംബന്ധിച്ച് തന്നെ വേണ്ടി വരും. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറുച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പോൾ പിന്നെ വന്നിരിക്കുന്ന ഒരു ആയ് സായി സരിതേച്ചിയേ, നമസ്കാരമുണ്ട്. കൈതോല സരിതേച്ചി, സുരേഷേട്ടന് സ്ഥിതി സ്വന്തന്നല്ലേ? തൃശ്ശൂർ കരിന്തലക്കൂട്ടത്തിൻ്റെ സുരേഷേട്ടൻ്റെ ഭാര്യയാണ് സരിതേച്ചി, സ്കൂൾ ടീച്ചറാണ്, നല്ല സുഹൃത്താണ്. ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പ്രശോബേട്ട കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, വിവേക് വാസുദേവൻ ഉണ്ണിക്കുട്ടൻ, അടിപൊളി ആയിക്കോട്ടെ, അടിപൊളി വിവേകേട്ട, സന്തോഷം. പ്രേംകുമാർ പുതുക്കുട്ടി, ആ ഇവിടെ പ്രേമേട്ടാ, നിങ്ങൾ കാണുന്നുണ്ട് കേട്ടോ, ഇഷ്ടമായിട്ടുണ്ടല്ലേ. ആയിക്കോട്ടെ, കൊറോണയെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ച് എന്തെങ്കിലും തന്നാൽ മതി ഇഷ്ടമായെങ്കിൽ കേട്ടോ. ഓക്കെ, കുറച്ച് വെള്ളം കുടിക്കട്ടെ. മറിഞ്ഞു പോയല്ലേട്ടാ. അങ്ങോട്ടായി പി ആ തട്ടിപ്പോയിണ്ടാവല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് സവിശേഷതകൾ മാത്രമേ, നമ്മൾ നാടൻപാട്ടിന്റെ സവിശേഷതകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഫോക്ക് ലോറിൽ വരുന്നതാണ് ഈ പാട്ടുകളെല്ലാം. ഫോക്ക് സോങ് എന്നാണ് പറയുക. ഫോക്ക് എന്ന് പറഞ്ഞാൽ
ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. സോങ് എന്ന് പറഞ്ഞാൽ പാട്ട് എന്നുള്ളത്. സഹായികളെ കൂടി കാണിക്കണേ. ആയിക്കോട്ടെ, സഹായികളെ കൂടി കാണിക്കാം. രണ്ട് സഹായികളുണ്ട്, രണ്ടും നമ്മുടെ യുവല സാഹിത്യയുടെ സഹായികളാണ്. രണ്ട് സഹായി ആയിക്കോട്ടെ. യുവല സാഹിതി ബാലുശ്ശേരി മേഖലയുടെ നിറഞ്ഞ സ്നേഹം. സ്നേഹമുണ്ട് മജീദ് കാ സഖാവേ. ഓക്കെ, റെഡി റെഡി റെഡി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കൃത്യമായ ദിശയിലൂടെ മാത്രമാണ് പാട്ടുകൾ സഞ്ചരിക്കപ്പെടുന്നത്. അത് ധർമ്മമുള്ള പാട്ടുകളാണ്, വംശീയ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പാട്ടുകളാണ്. അപ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട്. യുവല സാഹിതി തൃശ്ശൂർ, പണിയെടുക്കുന്നവർ തങ്ങളുടെ ആത്മകഥങ്ങളെ നിർദോഷമായെന്ന ഭാവേന പരസ്യമാക്കി ആത്മനിർവൃതി അടയാനുള്ള ഒരു മാർഗമായിരുന്നു ആദിമ നാടൻ പാട്ടുകൾ. അവരുടെ പ്രണയവും പ്രതിഷേധവും വിപ്ലവബോധവും ഒക്കെ അങ്ങനെയാണ് അവർ പ്രകടിപ്പിച്ചിരുന്നത്. അല്ലാതെ പ്രകടിപ്പിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നല്ലോ. ശരിയാണ്, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാവരുടെയും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. എന്താണ്? പണിയെടുക്കുന്ന സമയത്തേക്ക് മാത്രം പാടുന്ന പാട്ടുകളാണ് നാടൻ പാട്ടുകൾ, അല്ലെങ്കിൽ നാടോടിപ്പാട്ടുകൾ എന്നുള്ളത്. അത് അല്ല, തെറ്റാണത്. കാരണം എന്ന് പറഞ്ഞാൽ നാടൻ പാട്ടുകൾ ജീവിതത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലേക്ക് നാടൻ പാട്ടുകൾ വളരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അധ്വാന ഭാരത്തിൽ മാത്രമല്ല, പണിയെടുക്കുന്ന സമയത്തേക്ക് മാത്രമല്ല, ഒരു കുട്ടിയുടെ ജനനം മുതൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളുടെ കാലങ്ങളുണ്ട്. അത് യെസ് ഓർ നോ, അങ്ങോട്ട് നമ്മൾ കടക്കണില്ല. പക്ഷേ പാട്ടുകളുടെ ഉത്ഭവം ഒരു കുട്ടിയുടെ ജനനം മുതൽ വളർന്ന് വലുതായിട്ട് മരിച്ചു കഴിഞ്ഞ് മരിച്ചതിന് ശേഷം മരണാനന്തം വരെ ആ വ്യക്തിക്ക് പാട്ട് നിലനിൽക്കപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ ഉടനീളം പാട്ടുകൾ പോകുന്നുണ്ട്. കല്യാണ പാട്ടുകൾ ഒരുപാടുണ്ട്. പണിയെടുക്കുന്ന സമയത്തേക്ക് ആത്മതങ്ങളെ നിർദ്ദേശമാക്കുന്ന ഭാവേന പരസ്യമാക്കിയ മാർഗമായിരുന്നു. അത് ഒരു ഘടകം മാത്രമാണ്. ആദിവാസി പാട്ടുകൾ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. വിനോദപരമായിട്ടുള്ള പാട്ടുകളുണ്ട്. വിനോദപരമായിട്ടുള്ള കൃത്യ പണിയരുടെ ഒരു വിനോദ പാട്ട് കുറഞ്ഞ പാട്ട് ഞാൻ പാടിത്തരാം.